ചരിത്രം എല്ലാവർക്കും ഉണ്ടാകും, വ്യക്തികൾക്കുണ്ട്, ചെറിയ ജനപദങ്ങൾക്കുണ്ട്, സംഘടനകൾക്കുണ്ട്, രാജ്യങ്ങൾക്കുണ്ട്, ലോകത്തിനുണ്ട്, പ്രപഞ്ചത്തിനുണ്ട് ചരിത്രം. അപ്പോൾ അതിനകത്ത് ഒരു വ്യക്തി എത്രയോ ചെറുതാണ്. അതും എന്നെപ്പോലൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ വളരെ 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 ചെറുതാണ്. മൺതരിയെന്നൊന്നും പറഞ്ഞാൽ പോരാ, മൺതരിയേക്കാളും ചെറുത്, ഒരു സൂചിപുനക്കുത്തിനേക്കാളും ചെറുത്, അത്രയേ ഉള്ളൂ ഞാനെന്ന് എനിക്കറിയാം. അപ്പം ചരിത്രമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കെന്തെങ്കിലും ഒരു കാര്യം ആരോടെങ്കിലും അറിയിക്കാൻ മാത്രം ഒരു വലിയ ആളായിട്ട് എന്നെ പറ്റി ഞാൻ കാണുന്നില്ല. എൻ്റെ ചരിത്രം എവിടെ നിന്ന് ആരംഭിക്കുന്നത്? നമുക്ക് വളരെ ഔപചാരികമായിട്ടാണെങ്കിൽ പറയാം ജന്മതീയതി ആരംഭിക്കാം. എൻ്റെ സർട്ടിഫിക്കറ്റിലെ ജന്മതീയതി 25/11/55. പക്ഷെ ശരിക്കും എന്നെ എൻ്റെ അമ്മ പ്രസവിച്ചത് 25/2/56. എന്തോ സ്കൂളിൽ ചേർക്കാനും മറ്റും ഉണ്ടായിട്ടുള്ളത് കൊണ്ടായിരിക്കാം ഒരു 2-3 മാസം മുമ്പ് ഒരു ഡേറ്റ് വെച്ചതെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ മാത്രമല്ല, എല്ലാ മനുഷ്യരുടെയും ചരിത്രം വാസ്തവത്തിൽ ആരംഭിക്കുന്നത് അവരുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ്. അതാണ് എല്ലാത്തിൻ്റെ ഉറവിടം. വളരെ ശരിയാണ്, ലോകത്തെ ഏറ്റവും വലിയ സത്യം മാതൃത്വമാണ്. അമ്മയാണ് ശരിക്കു പറഞ്ഞാൽ ജീവൻ്റെ ഉറവിടം മാത്രമല്ല, എല്ലാത്തിൻ്റെയും ഉറവിടം, നന്മയുടെ, ലോകവീക്ഷണത്തിൻ്റെ, നമ്മളെ നമ്മളാക്കി മാറ്റിയതിൻ്റെ എല്ലാത്തിൻ്റെ ഉറവിടം അമ്മയാണ്. അപ്പോൾ എൻ്റെ ആരംഭം എൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ഞാൻ പറയുന്നു അവിടെ നിന്നാണ്, എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന്. എനിക്ക് എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ ആ നന്മയ്ക്ക് ഞാൻ ആദ്യമായി കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ അമ്മയോട് തന്നെയാണ്, പിന്നെ എൻ്റെ അച്ഛനോടും. അവരാണ് എൻ്റെ കണ്ണ് തെളിയിച്ചിട്ടുള്ളത്. അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അമ്മയുടെ വീട്ടിൽ, അത് വൈക്കം താലൂക്കിലെ വെള്ളൂരാണ്, ആ വീട്ടിലെ അകത്തെ ഒരു മുറിയിൽ ഒരു കട്ടിലിൽ എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച് കിടക്കുന്നു, തൊട്ടടുത്ത കട്ടിലിൽ എൻ്റെ വല്യമ്മ എൻ്റെ സഹോദരി ഉഷയെ പ്രസവിച്ച് കിടക്കുന്നു. ഉഷ എന്നേക്കാളും ഒരാഴ്ച മുമ്പ്, കൃത്യം 7 ദിവസം മുമ്പ് ജനിച്ചു. അപ്പോൾ തർക്കമുണ്ടായി ഞങ്ങൾ തമ്മിൽ പിന്നീട് മുതിർന്നു കഴിഞ്ഞപ്പം. ഉഷ പറഞ്ഞു ഉഷ മൂത്തതാണ്, അതുകൊണ്ട് ഉഷയെ ഞാൻ ചേച്ചിയെന്ന് വിളിക്കണമെന്ന്. അപ്പോൾ തീയതിയൊക്കെ പറഞ്ഞു ഉഷ സമർത്ഥിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, ഒരാഴ്ച ഞാൻ ചേച്ചിയെന്ന് വിളിക്കാം, ഒരാഴ്ച അത് മൂപ്പല്ലേ ഉള്ളു. അത് ഇപ്പോഴും എൻ്റെ അമ്മയും വല്യമ്മ മരിച്ചുപോയി, അവർ പറഞ്ഞപ്പോഴും ഞങ്ങളുടെ വലുതായപ്പോഴത്തേക്കും ഞങ്ങളുടെ കുടുംബ സദസ്സിൽ ചിലപ്പോൾ അമ്മമാർ മക്കളുടെ കുട്ടിക്കാലം പറയുമ്പോഴത്തേക്ക് ഈ കഥ പറയാറുണ്ട്. ബാല്യത്തിൽ എൻ്റെ ഒരു നല്ല ഓർമ്മ, അച്ഛൻ എൻ്റെ ഒരു സൈക്കിളിൽ ഇരുത്തിക്കൊണ്ട് ഇങ്ങനെ പോകുന്നതാണ് അക്ഷരം പഠിപ്പിക്കാൻ. എൻ്റെ ഞാനീ പറഞ്ഞ വല്യമ്മ എന്ന് പറയുന്നത് അമ്മയുടെ ചേച്ചി, അവരുടെ ഭർത്താവ് രാമവർമ്മ തമ്പാൻ, എൻ കെ രാമവർമ്മ തമ്പാൻ, വൈക്കത്തെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽപ്പെടുന്ന ആളാണ് അദ്ദേഹം. വളരെ നല്ല മനുഷ്യൻ. അദ്ദേഹം ജനിച്ചത് ഒരു ക്ഷത്രിയ കുടുംബത്തിലാണ്, വൈക്കത്തെ കർണാടിക്കോവിലകത്ത്. വളരെ പേരുകേട്ട പുരാതന ക്ഷത്രിയ കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ വരവ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ വല്യമ്മയെയും വല്യച്ഛനെയും തന്നെ പരിചയപ്പെടുത്തിയത്. അവർ തമ്മിൽ ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിച്ചു. അന്നത്തെ കാലത്ത് വല്യച്ഛൻ്റെ അമ്മ ഒരു ക്ഷത്രിയ കുടുംബത്തിലെ മാമൂലുകളെല്ലാം
കണ്ടും കേട്ടും അനുസരിച്ചും പാലിച്ചും ജീവിച്ചു വന്നൊരു ക്ഷത്രിയ സ്ത്രീ തൻ്റെ മകൻ ഇഷ്ടപ്പെട്ട പെണ്ണാണെന്ന കാരണത്താൽ അവൻ്റെ ഭാര്യയായിട്ടുള്ള ഒരു ഈഴവ സ്ത്രീയെ, ഈഴവ യുവതിയെ ഒരു വൈമനസ്യവും കൂടാതെ അന്ന് സ്വീകരിച്ചു. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വല്യമ്മ ആ വീട്ടിലെ വധുവായിട്ട് എത്തിയ ആ ദിവസം ഈ അമ്മമ്മ ഒരു വലിയ നാലുകെട്ടാണത്. അവിടുത്തെ എല്ലാ താക്കോലും എടുത്തിട്ട് താക്കോൽ കൂട്ടെടുത്ത് വല്യമ്മയെ ഏൽപ്പിച്ചു, ഒരു ചാഞ്ചല്യവും കൂടാതെ. അവർക്ക് ജാതി വികാരം ഉണ്ടായിക്കാണാം, ചിലപ്പോൾ പാരമ്പര്യങ്ങളുടെ ഇതൊക്കെ ഉണ്ടായിക്കാണാം, പക്ഷേ എല്ലാത്തിനും അപ്പുറത്താണ് അവർക്ക് മകനെ പറ്റിയുള്ള സ്നേഹം. ആ അമ്മമ്മ ഒരു ഐശ്വര്യമുള്ള സ്ത്രീയായിരുന്നു. അവരുടെ അടുത്തേക്കാണ് അച്ഛൻ എന്നെ അന്ന് കൊണ്ടുപോയത്, ഹരിശ്രീ ഗണപതായ നാമകരണം എഴുതിപ്പിക്കാൻ വേണ്ടി. അച്ഛനാണ് സൈക്കിൾ ചവിട്ടിയത്, അതിൻ്റെ ബാറിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ പോയത്. അമ്മമ്മ ഒരു അവരുടെ കയ്യിൽ മോതിരം ഊരിയിട്ട് ആ മോതിരം കൊണ്ട് എൻ്റെ നാവിലിങ്ങനെ വാത്സല്യപൂർവ്വം എഴുതിയത് എൻ്റെ നല്ല ഓർമ്മയാണ്. അതൊരു നല്ല, ഒരിക്കലും മാഞ്ഞു പോകാത്ത ഓർമ്മ, നനവുള്ള നല്ല ഓർമ്മയാണ്. അത് അമ്മമ്മയും മരിച്ചു പോയിപ്പോൾ. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ, എന്താ ഞാൻ പറയേണ്ടത്, പഠിപ്പില്ലാത്ത പാസ്സില്ലാത്ത ഒരു സാധാരണ തൊഴിലാളിയായിരുന്നു, ചെത്ത തൊഴിലാളി. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു മുഖത്തെ ശോഭയും ശാന്തിയും എൻ്റെ മനസ്സിലിങ്ങനെ നിൽക്കുകയാണ്. ഞാൻ കാണുമ്പോൾ അദ്ദേഹത്തിനോട് പ്രായമായി, പക്ഷേ ഒരു വലിയ മനുഷ്യൻ, സ്നേഹം നിറഞ്ഞ മനുഷ്യൻ. അച്ഛൻ്റെ അമ്മ ഇതുപോലെ തന്നെ പള്ളിക്കൂടത്തിലൊന്നും പോയിട്ടില്ല, എഴുതാനറിയാൻ പാടില്ല. പക്ഷെ അത്ഭുതകരമായ കാര്യം, അവർക്ക് പുരാണങ്ങളെല്ലാം കാണാപാഠമാണ്. ഇപ്പോഴും എനിക്ക് അത്ഭുതമാണ്, മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളൊക്കെ അവർക്കറിയാം. മഹാഭാരതം അത്ഭുതം തന്നെയാണല്ലോ, ലോകാത്ഭുതങ്ങളൊന്നാണത്. എത്ര സുഘടിതമായിട്ടാണ് ഒരു വലിയ കഥ മുഴുവൻ, അതിന് ആയിരക്കണക്കായ കഥാപാത്രങ്ങളുണ്ട് അതിനകത്ത്. അതല്ലേ ഇങ്ങനെ ഒന്നിൽ പോലും യുക്തിഭംഗമില്ലാത്ത മട്ടിൽ ഇങ്ങനെ കോർത്ത് കോർത്ത് വെച്ച് എഴുതിയ മഹാഭാരതത്തിലെ ഒരുപാട് കഥാപാത്രങ്ങളെ പറ്റി അവർക്കിങ്ങനെ നാവിന്തുമ്പത്ത് എന്ന് പറയാൻ പറ്റുമായിരുന്നു. എങ്ങനെ പറ്റിയെന്ന് എനിക്കറിയാൻ പാടില്ല, ബട്ട് ഷീ യൂസ് ടു ഡു ഇറ്റ്. അതാണ് എൻ്റെ അച്ഛൻ്റെ അച്ഛനും അമ്മയും. എൻ്റെ അമ്മയുടെ കുടുംബപശ്ചാത്തലം വ്യത്യസ്തമാണ്. അമ്മയുടെ അച്ഛനെന്ന് പറയുന്നത് വളരെ പണ്ഡിതനായിട്ടുള്ള ഒരു വലിയ പുരോഗമനവാദിയായ സാമൂഹിക പരിഷ്കർത്താവെന്ന് വിളിക്കാവുന്ന ഒരാളാണ് ഈ മാധവൻ. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ നിസ്സംശയം കാലത്തിൻ്റെ അപ്പുറത്തേക്ക് അന്ന് തന്നെ വളർന്നതായിരുന്നു. അദ്ദേഹം എഴുതിയ പുസ്തകമുണ്ട്, ആ പുസ്തകം ഇന്നും ആളുകൾ അതേപ്പറ്റി സംസാരിക്കാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ അതിനെ എല്ലാവരും വ്യാപകമായി അറിഞ്ഞില്ല. പക്ഷേ ആ പുസ്തകം അന്നത്തെ കാലത്ത് ശ്രദ്ധിക്കപ്പെട്ട ഒരു വലിയ പുസ്തകമായിരുന്നു, സ്വതന്ത്ര സമുദായം. ആ പുസ്തകം അന്ന് തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലും ഒരേപോലെ കണ്ടുകെട്ടപ്പെട്ടു. അതിനകത്ത് ആശയങ്ങളുടെ സ്ഫോടകാത്മകതകളുണ്ട്. അതൊരു ഭയങ്കര ജാതിവിരുദ്ധ പുസ്തകമാണ്. ബ്രാഹ്മണ്യത്തിൻ്റെ എല്ലാ ഈ ഉച്ചനിജത്വങ്ങളെയും അത് വെല്ലുവിളിക്കുകയായിരുന്നു, വളരെ ഫോഴ്സ്ഫുള്ളായ ഭാഷയിൽ.
നല്ല മൂർച്ചകളുള്ള വിമർശനത്തോടു കൂടി, ഇടയ്ക്ക് കടുത്ത പരിഹാസം. ആ പുസ്തകം എന്ത് വായിച്ചാലും നമുക്ക് തോന്നും ഇതെങ്ങനെ പറ്റിയെന്ന്. ഒരാൾക്ക് ഇന്ന് വായിക്കാൻ കയ്യിലെടുത്താൽ ഈ പുസ്തകം എഴുതാൻ അത് എഴുതിയ ആൾക്ക് അസാമാന്യമായ ധൈര്യം വേണമെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു പോകും. ആ ധൈര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം SNDP അന്നത്തെ SNDP സംഘടനാ സെക്രട്ടറി ആയിരുന്നു. ശ്രീനാരായണ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഇന്ത്യക്കകത്ത് കേരളത്തിനകത്ത് വ്യാപകമായി സഞ്ചരിച്ച, ഒരുപാടതിനു വേണ്ടി പ്രസംഗിച്ച ഉജ്ജ്വല പ്രഭാഷകനും ഒന്നാന്തര എഴുത്തുകാരനും ചിന്തകനും എല്ലാമായിരുന്നു അദ്ദേഹം. അദ്ദേഹം ശ്രീലങ്കയിൽ പോയിട്ടുണ്ട് ആ കാലത്ത് ശ്രീനാരായണ ധർമ്മ പ്രചരണത്തിന് വേണ്ടി. അദ്ദേഹം സഞ്ചാരിയായിരുന്നു ആ അർത്ഥത്തിൽ. അന്ന് ഒരുപാട് പേരുണ്ടല്ലോ മലയാളികൾ ശ്രീനാരായണ ചിന്തയുടെ ബന്ധുക്കൾ, അവരിലേക്ക് അന്നത്തെ നേതൃത്വം പറഞ്ഞയച്ച ഒരു വലിയ സംഘാടകനുമായിരുന്നു അദ്ദേഹം. ഈ മാധവൻ ആജാനുബാഹുവായ മനുഷ്യൻ, ഒരു വാക്കിംഗ് സ്റ്റിക്ക്, ഓവർകോട്ട്, അതൊക്കെ അദ്ദേഹത്തിൻ്റെ വേഷം. നേരിയ ഓർമ്മ എനിക്കുള്ളൂ. ഞാനൊക്കെ സ്വല്പം മുതിർന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ രോഗമായി, അദ്ദേഹം കിടപ്പിലായി. പക്ഷേ ഗ്രേറ്റ് സ്കോളർ എന്ന് പറഞ്ഞാൽ അദ്ദേഹമായിരുന്നു. ചിന്തയിൽ തീപ്പര് സൂക്ഷിച്ച ഒരാൾ. പിന്നീട് ഞാൻ വായിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് ആ പുസ്തകത്തെപ്പറ്റി എഴുതിയിട്ടുണ്ട്. സഹ പി ഗോവിന്ദപിള്ള, സഹ പവനൻ, ശ്രീ എം കെ കുമാരൻ, സഹ എം കെ കുമാരൻ, അങ്ങനെ പലരും ആ പുസ്തകത്തെപ്പറ്റി എഴുതിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം അന്തരിച്ച് ആർ പ്രകാശമുണ്ട്. ആർ പ്രകാശം പഴയ കമ്മ്യൂണിസ്റ്റ് MLA ആണ്. പിന്നെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പോയെങ്കിലും അദ്ദേഹം ഒരുപാട് കാലം പ്രസ്ഥാനത്തെ നയിച്ച നേതാവായിരുന്നു. രാഷ്ട്രീയമായി അദ്ദേഹം പാർട്ടിയിൽ നിന്ന് വിട്ടുപോയെങ്കിലും അദ്ദേഹം പുരോഗമനാശയങ്ങളുടെ ബന്ധുവായിരുന്നു. നല്ല വലിയ മനുഷ്യൻ. അദ്ദേഹം മരിക്കും മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ മകളാണ് ജമീല പ്രകാശം MLA. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം എവിടെ എഴുതിയിട്ടുമുണ്ട്, ആ വീക്കിൽ ഞാൻ കണ്ടു. പിന്നീട് അദ്ദേഹത്തിനെ കമ്മ്യൂണിസ്റ്റ് ആക്കിയത് ഈ പുസ്തകമാണത്രേ. അന്നത്തെ ഒരു കൗമാരപ്രായക്കാരൻ, യൗവനത്തിലേക്ക് 13 സമൂഹത്തിനെ ഇങ്ങനെ പതുക്കെ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയപ്പോൾ കയ്യിൽ കിട്ടിയ പുസ്തകമാണത്. അപ്പോൾ ആ പുസ്തകം വായിച്ച അദ്ദേഹത്തിന് ഒരു വിഗ്രഹപഞ്ചകൻ്റേതായിട്ടുള്ള റോളിലേക്ക് എത്താൻ തോന്നിക്കാണും. അദ്ദേഹം പറഞ്ഞു, എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയത് ഞാൻ പിന്നീട് വായിച്ചിട്ടുള്ള മാർക്സിസ്റ്റ് പുസ്തകങ്ങളല്ല, ആദ്യം വായിച്ചിട്ടുള്ള ഈ സ്വതന്ത്ര സമുദായമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതാണ് ആ പുസ്തകത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അമ്മയുടെ അമ്മ ഒരു ടീച്ചറായിരുന്നു, CK കൗസല്യ. അവിടെ നിന്നാണ് എൻ്റെ അമ്മയുടെ വരവ്. അപ്പോൾ രണ്ട് ബാക്ക്ഗ്രൗണ്ടാണ്. പക്ഷെ അവർ രണ്ടുപേരും ഇതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ വഴിയിൽ വെച്ചാണ് കണ്ടുമുട്ടിയത്. എൻ്റെ അമ്മ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ സജീവ പ്രവർത്തകയായിരുന്നു. രാഷ്ട്രീയം അങ്ങനെ പഠിച്ചു, പാർട്ടിയോട് സ്നേഹമുണ്ടായി. അച്ഛൻ ഈ പറഞ്ഞ സാഹചര്യങ്ങളിലെ ഒരാൾ, പക്ഷേ നല്ല വായനാശീലമുള്ള ആൾ. 14 അദ്ദേഹം കോൺഗ്രസ്സായി. ആദ്യം അച്ഛൻ്റെ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് SNDP യുവജന പ്രസ്ഥാനത്തിൽ നിന്നാണ്. വളരെ വേഗം അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകനായിട്ട് മാറി. പക്ഷേ ആ ചരിത്രമൊക്കെ അറിയാമല്ലോ, കോൺഗ്രസ്സായി മാറി ഒരുപാട് പേർക്ക് ഏറെക്കാലം അവിടെ അങ്ങനെ തറച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല. അവരുടെ മനസ്സിങ്ങനെ തിളയ്ക്കുന്ന മനസ്സുകൾ വീണ്ടും മുമ്പോട്ട് പോകാൻ പ്രേരിപ്പിച്ചപ്പം അതിലൊരു സെക്ഷനാണ് കമ്മ്യൂണിസ്റ്റായി മാറിയത്. അങ്ങനെ കോൺഗ്രസ്സിൽ നിന്നും കമ്മ്യൂണിസ്റ്റായി മാറിയ തലമുറയിൽപ്പെട്ട ഒരാളാണ്, ആദ്യത്തെ തലമുറയിൽപ്പെട്ട ഒരാളാണ് എൻ്റെ അച്ഛൻ. അദ്ദേഹം വൈക്കത്ത് രൂപീകൃതമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സെൽ സെക്രട്ടറിയാണ്. യാദൃച്ഛികമായിട്ടായിരിക്കാം, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഇനിഷ്യൽസ് ഒന്നു തന്നെയാണ്, ഒരുപോലെയാണ്. അച്ഛൻ CK വിശ്വനാഥൻ, ചേലാട്ട് കൊച്ചുകുട്ടി മകൻ വിശ്വനാഥൻ, അമ്മ CK ഓമന, ചേലക്കാട്ട്
കൗസല്യ മകൾ ഓമന. അവർ രണ്ടുപേരും ഞാനീ പറഞ്ഞല്ലേ, രണ്ടുപേരും വന്നത് രണ്ട് പശ്ചാത്തലങ്ങളിൽ നിന്നാണ്. അവർ കൂട്ടുപൊട്ടിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ പ്രവർത്തന രംഗത്ത് വെച്ചാണ്. വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ നല്ല മുൻനിര പ്രവർത്തകയും അതിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കാൻ ചെറുപ്പത്തിലെ തന്നെ തുനിഞ്ഞിറങ്ങിയ ആളുമായിട്ടുള്ള എൻ്റെ അമ്മ എൻ്റെ അച്ഛനെ പരിചയപ്പെട്ട് അവർ പ്രണയപത്രമാവുകയായിരുന്നു. അച്ഛൻ ഈ പറഞ്ഞമാതിരി അദ്ദേഹം കോൺഗ്രസ്സായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായി വൈക്കത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെല്ലിൻ്റെ ഒന്നാമത്തെ സെക്രട്ടറിയായി 1952 അച്ഛൻ വൈക്കത്തെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എം എൽ എ ആയി. അതാണ് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹം. അത് വൈക്കത്തെ വടക്കേ കവലയിൽ നിന്നും എറണാകുളത്തേക്ക് പോകുമ്പോൾ അന്നൊരു കല്യാൺ തിയേറ്റർ ഉണ്ടായിരുന്നു, ഞാനത് കണ്ടിട്ടില്ല. ഞാനൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ആ തിയേറ്ററില്ല, ആ സ്ഥാനത്തൊരു ഒരു സർപ്പക്കാവ് പോലത്തെ എന്തോ ഒന്നായിരുന്നു, ഒരുപാട് മരങ്ങളും പള്ളികളൊക്കെ ഉള്ളു, തിയേറ്റർ ഇല്ലാതായി. ആ തിയേറ്ററിൽ വെച്ചായിരുന്നു ഒരു ചടങ്ങുമില്ലാത്ത, മതപരമായ ചടങ്ങുകളൊന്നുമില്ലാത്ത, എന്നാൽ ജനങ്ങൾ ആബാലവൃത്തം പങ്കെടുത്ത, വൈക്കത്തെ കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ ആഘോഷപൂർവ്വം കൊണ്ടാടിയ ഒരു കല്യാണമായിരുന്നു എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും. അച്ഛൻ എം എൽ എ ആയതുകൊണ്ടല്ല, ഒരുപാട് സമരങ്ങൾ നടത്തിയ, പോരാട്ടങ്ങൾ നയിച്ച, ജനങ്ങൾക്ക് വേണ്ടി എന്നും നിലക്കൊണ്ട, അതിൻ്റെ എല്ലാം ഫലമായിട്ട് അംഗീകാരം നേടി എം എൽ എ ആയി മാറിയ, അന്ന് അച്ഛൻ 25 വയസ്സ് 26 വയസ്സാണ് ഉള്ളത്, അങ്ങനെയുള്ള ഒരാളിൻ്റെ കല്യാണം അത് ഉത്സവമാകും ജനങ്ങൾക്ക്. അമ്മയ്ക്കും അതുപോലെ തന്നെ ഒരു ഫയർ ബ്രാൻഡ് വിദ്യാർത്ഥി ഫെഡറേഷൻ നേതാവായി മാറി അപ്പോഴത്തേക്കും. അപ്പോൾ അച്ഛനും അമ്മയും ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അന്നത്തെ ആളുകളുടെ സ്നേഹത്തെപ്പറ്റി. വേറെ സഹാക്കൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അന്നത്തെ ആളുകളുടെ ഒരു ആവേശത്തെപ്പറ്റി. അങ്ങനെയാണ് അവർ കല്യാണം കഴിക്കുന്നത്. ആ കല്യാണത്തിൽ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് നേതാക്കന്മാരൊക്കെ ഒത്തിരി പേര് പങ്കെടുത്തിരുന്നു. സഖാവി അമ്മനായിരുന്നു, എം എൻ ഗോവിന്ദൻ നായർ ആയിരുന്നു കല്യാണത്തിന് വേണ്ടി ചെറുക്കനും പെണ്ണിനും മാലയെടുത്ത് കൊടുത്തത്. ആ ദാമ്പത്യത്തിൻ്റെ രണ്ടാമത്തെ മകനാണ് ഞാൻ. എൻ്റെ മുഖത്തത് ചേച്ചിയാണ് ബീന. ഇപ്പം വിവാഹമെല്ലാം കഴിഞ്ഞ് നല്ല വിട്ടമ്മയായിട്ട് ഉണ്ട്, അത്യാവശ്യം പാർട്ടി പോർത്തുകൊണ്ട് ഒരുപാട് ആവേശമുള്ളൊരു നന്മയുള്ളൊരു നല്ല സ്ത്രീയാണ്. ചിലപ്പം ചേച്ചി പ്രായമാകും തോറും അമ്മയെപ്പോലെ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നാറ് എനിക്ക്, സ്നേഹത്തിലും പെരുമാറ്റങ്ങളിലുമൊക്കെ. അവരുടെ ഭർത്താവ് ശ്രീ കോമളൻ, അദ്ദേഹം ഒരു എഞ്ചിനീയറാണ്, അതായത് സന്തോഷമായിട്ട് ജീവിക്കുന്നു അവർ. പിന്നെ എൻ്റെ അനിയൻ ബിനോദ് വിശ്വം എന്നേക്കാൾ രണ്ട് വയസ്സിന് എളുപ്പമായിരുന്നു, ഇപ്പോൾ അവൻ ജീവിച്ചിരിക്കുന്നില്ല. ഇതുപോലെ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ ഒരു പ്രത്യേകതയാണ് ഒരു കാര്യത്തിൽ ഇടപെട്ടാൽ കാണിക്കുന്ന ആത്മാർത്ഥത, അത് എൻ്റെ അനിയൻ്റെ ഒരു മുഖമുദ്രയായിരുന്നു. പിന്നെ ധീരത അതും ഉണ്ടായിരുന്നു. നല്ല സംഘാടകനായിരുന്നു, മരിച്ചുപോയി. പിന്നെ അതിൻ്റെ ഭാര്യ നജി, അവർക്കും രണ്ട് മക്കളുണ്ട്, രണ്ട് പെൺമക്കൾ. അപ്പോൾ ബാല്യമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൂന്ന് പേരും ഉള്ളൊരു ബാല്യമാണ്. ചേച്ചിയും ഞാനും അനിയനും ഞങ്ങൾ മൂവരും തമ്മിൽ വ്യത്യാസം 2 വയസ്സിൻ്റേതാണ്. ഞങ്ങളൊക്കെ ഓർമ്മ തെളിയുന്ന കാലമായപ്പോഴത്തേക്കും അമ്മ ഉദ്യോഗസ്ഥയായി മാറി, അമ്മ എൽ ഐ സിയിലെ ഡെവലപ്മെൻറ് ഓഫീസറായിട്ട് മാറി. നേരിയ ഒരു ഓർമ്മ എനിക്കുണ്ട്, അതിന് മുമ്പുള്ള കാലത്ത് അച്ഛനും അമ്മയും പാർട്ടി പ്രവർത്തകരായിരുന്ന കാലത്ത് ഞങ്ങളുടെ വീട് എന്താണ് വിശപ്പ് നിറഞ്ഞിട്ടുണ്ട്, എന്താണ് ദാരിദ്ര്യം നിറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരുപാട് അത് അനുഭവിച്ചിട്ടില്ല, കാര്യം അപ്പോഴത്തേക്കും അമ്മ ഉദ്യോഗസ്ഥയായി ഞങ്ങളുടെ വീടിൻ്റെ സാമ്പത്തിക ഭദ്രത മെച്ചപ്പെട്ടു വന്നു.
പക്ഷെ അതിന് മുമ്പുള്ള കാലത്ത് പക്ഷേ അന്നും ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട് തലകുനിക്കാതെ വേണം ജീവിക്കാൻ. ദരിദ്രമാണെങ്കിലും വിശപ്പാണെങ്കിലും തലകുനിക്കരുത് എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു വീടിൻ്റെ മുദ്രാവാക്യമെന്ന്. അതൊരു പ്രഖ്യാപനമോ പ്രസ്താവനയോ ഒന്നുമല്ല, അതൊരു ബോധമാണ്. ആ ബോധത്തിൻ്റെ പടലിലായിരിക്കാം ഞങ്ങളെല്ലാം വളർന്നു വന്നത്. അത് പറയാൻ എന്നോട് അച്ഛൻ, എന്നോടൊന്നല്ല ഞങ്ങളുടെ മൂന്ന് മക്കളോട് അച്ഛൻ പറയട്ടുണ്ട്. ഞങ്ങൾക്ക് കുട്ടിക്കാലത്ത് അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു, നമുക്ക് സമ്പാദ്യം ഒന്നുമില്ല, ഉണ്ടാകുകയില്ല, പഠിച്ചോളണം, നല്ലവണ്ണം പഠിച്ചോളണം. ഞങ്ങളെല്ലാം പഠിച്ചത് സാധാരണ സ്കൂളുകളിലാണ്. പക്ഷേ ഇഷ്ടംപോലെ പഠിക്കണം, ഒരുപാട് വായിക്കണം. അങ്ങനെ പഠനത്തിൻ്റെയും വായനയുടെയും ബലം തന്നെയാണ് ജീവിതത്തിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അതെപ്പോഴും അച്ഛൻ പറയുമായിരുന്നു, അമ്മയും പറയുമായിരുന്നു. അതിൻ്റെ പ്രാധാന്യം അച്ഛൻ പറഞ്ഞ വാക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ അച്ഛന് പഠിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ പഠിക്കാൻ പറ്റിയിട്ടില്ല. നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിങ്ങളുടെ അച്ഛന് പഠിത്തം മതിയാക്കേണ്ടി വന്നു, വീട്ടിലില്ലായ്മകൾ കൊണ്ട്. അപ്പം അന്നച്ഛൻ പറഞ്ഞു, പിന്നെ അച്ഛൻ പഠിച്ചത് ജയിലിൽ വെച്ചാണ്. അച്ഛനെ പഠിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അച്ഛൻ ഒരുപാട് കാലം ജയിലിൽ ജീവിച്ചതാണ്. അന്നത്തെ പല കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയും പോലെ മർദ്ദനങ്ങളും പീഡനങ്ങളും എല്ലാം നിറഞ്ഞ കാലത്ത് അദ്ദേഹം ഒരുപാട് കാലം എന്താണ് ജയിൽവാസം, അന്നത്തെ ജയിൽവാസം എന്ന് അറിഞ്ഞ ആളാണ്. ഞാൻ കണ്ട ഏറ്റവും ധീരനായ മനുഷ്യൻ എൻ്റെ അച്ഛനായിരുന്നു. ഒരിക്കലും പതറാത്ത ഒരു നിശ്ചയദാർഢ്യമുള്ള ഒന്നാം തരം ഉത്തമ കമ്മ്യൂണിസ്റ്റ്. ഒരു സന്ധിയുമില്ല അനീതികളോട്. നിശ്ചിതമായി പറയും പറയാനുള്ള കാര്യങ്ങൾ. അതൊക്കെയാണ് അച്ഛൻ്റെ ഒരു വ്യക്തിത്വത്തിൻ്റെ കാതലായ ഭാഗം. അദ്ദേഹം ഞങ്ങൾക്കായി തന്നതും അതാണ്. പക്ഷെ ഞങ്ങൾ മൂന്നുപേരും എപ്പോഴും വിശ്വസിക്കുന്നുണ്ട് എത്ര കോടി രൂപയേക്കാളും വലിയ ഓസ്യത്താണത്, വലിയ സമ്പാദ്യമാണത്. ഇതുപോലൊരു വ്യക്തിത്വമുള്ള, തലകുനിക്കാത്ത, ധീരനായ ഒരച്ഛൻ്റെയും നന്മയുള്ള അമ്മയുടെയും മക്കളായി ജനിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ സമ്പാദ്യമാണ്. അതാണ് ഞങ്ങൾക്ക് കിട്ടിയത്.